ലാറ്റിബ്യൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊഡേലിയ എന്ന് പറയുന്ന ഒരു ക്രൂയിസിലാണ്. ഈ ഒരു ക്രൂയിസിൻ്റെ മുംബൈ ടു കൊച്ചി പാക്കേജ് എടുത്തിട്ട് വന്നതാണ് നമ്മൾ. ഇപ്പോൾ രണ്ട് നൈറ്റും ഒരു ഡേയും ആണ് ഈ ഒരു പാക്കേജ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ ഒരു ക്രൂസിനെ പറ്റി പറയുകയാണെങ്കിൽ കൊഡേലിയ ക്രൂസ് ലൈൻസിൻ്റെ എംപ്രസ് എന്ന് പറയുന്ന ക്രൂയിസാണിത്. ഈ ഒരു ക്രൂസിൽ ടോട്ടൽ 796 ക്യാബിൻസാണുള്ളത്. 11 ഫ്ലോറുകളിലായിട്ട് 5 കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു 796 ക്യാബിൻസ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്രൂയിസിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 210 മീറ്ററാണ്. 1840 ഗസ്റ്റിനെ അറ്റ് ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 640 ക്രൂ മെമ്പേഴ്സും ഈ ഒരു ക്രൂസിന് വേണ്ടിയിട്ട് ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ക്രൂസിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. നമ്മുടെ ഈ ഒരു ക്രൂസിൻ്റെ റിസപ്ഷൻ ഏരിയ ആണിത്. 5-ാമത്തെ ഫ്ലോറിലാണ് ഈ ഒരു റിസപ്ഷൻ ഏരിയ ഉള്ളത്. പിന്നെ നമ്മൾ ഈ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഹോട്ടലിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആക്ച്വലി ഇവിടുത്തെ ചെക്കിനും കാര്യങ്ങളും എല്ലാം വെബ് ചെക്കിനാണ്, ഓൺലൈനായിട്ടാണ് ഉള്ളത്. നമ്മൾ ചെക്കിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് തരും ഇവർ. നമ്മുടെ ക്യാബിൻ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാർഡാണിത്. ഈ ഒരു ക്രൂസിൻ്റെ അകത്ത് നമുക്ക് എന്ത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു കാർഡിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാർഡിൽ നമുക്ക് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും യൂസേജ് അഡീഷണൽ നമുക്ക് ബാറോ കാസിനോസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാർഡിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള ക്യാഷോ കാർഡോ ഒന്നും ഈ ക്രൂയിസിനകത്ത് നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ ഈ ഒരു റിസപ്ഷൻ ഏരിയയിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ടിന് മുന്നേ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. ഞങ്ങളുടെ ക്യാബിൻ വന്നിട്ട് 3-ാമത്തെ ഫ്ലോറിലാണ്. ടോട്ടൽ 11 ഫ്ലോറുകൾ ഉള്ളതിൽ 5 ഫ്ലോറിൽ മാത്രമേ ഇവർ റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 1-ഉം 2-ഉം ഫ്ലോറും വന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷനും അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ലോണ്ടറി കാര്യങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനും കാര്യത്തിനാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്യാബിൻ. ഇൻറ്റീരിയർ ക്യാബിൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇത്. ഈ ഒരു ക്രൂസിലുള്ള സ്റ്റാർട്ടിംഗ് കാറ്റഗറിയാണ് ഇൻറ്റീരിയർ ക്യാബിൻ. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇൻറ്റീരിയർ ക്യാബിൻ ഇവർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേരാണുള്ളത്. അവർ 3 പേർക്കുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവർ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 ബെഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മുടെ ട്രെയിനിലൊക്കെ കാണുന്ന പോലെ ബെർത്ത് ടൈപ്പ് 2 ബെഡാണ് ഇതിലുള്ളത്. പിന്നെ 2 ബെഡ് നോർമലും. ഈ 2 ബെഡ് നമുക്ക് ജോയിൻ ചെയ്തിട്ടൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ എടുക്കാം. പിന്നെ ഫാമിലിയൊക്കെ ആണെങ്കിൽ മാക്സിമം ഈ റൂം എടുക്കാതെ മിനിമം ഒരു ഓഷ്യൻ വ്യൂ അല്ലെങ്കിൽ ഒരു ബാൽക്കണി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ക്യാബിൻ്റെ ബാത്റൂമാണിത്. ഈ ഒരു ബാത്റൂം കുറച്ച് സ്പേസ് കുറഞ്ഞ ചെറിയൊരു ബാത്റൂമാണ്. കുറച്ച് തടി കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ ഹയർ കാറ്റഗറി ക്യാബിനിലേക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ലഞ്ചിൻ്റെ ടൈമായിട്ടുണ്ട്. നമ്മൾ ഈ ക്രൂയിസിൽ കയറിയിട്ട് ഫസ്റ്റ് മെനു ആണിത്. എന്തൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ് അതേപോലെ എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് നോക്കാം. എന്നിട്ട് നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ക്രൂയിസിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് ഈ ക്രൂയിസിനകത്തുള്ള 10-ാമത്തെ ഫ്ലോറിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മുതൽ 10 വരെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് 12:30 നൈറ്റ് ഡിന്നർ അതേപോലെ തന്നെ 7:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഈവനിങ് ടീ സ്നാക്സ് ഇവർ സെർവ് ചെയ്യണത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. പിന്നെ മിഡ് നൈറ്റ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 12-12:30 ആവണ സമയത്ത് നൈറ്റ് ഒരു ടീയും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലഞ്ച് മെനുവിലുള്ള ഐറ്റംസ്. അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഇവർ ഈ ഒരു ലഞ്ച് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് വരെ ഫുഡിൻ്റെ ക്വാളിറ്റി അതുപോലെ ഫുഡ് എങ്ങനെ ടേസ്റ്റി ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ളൊരു സ്പേസാണ്, വിൻജാമർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മെയിനായിട്ട് ഇവർ സെർവ് ചെയ്യണത് പിസാസും അതുപോലെയുള്ള ഐറ്റംസാണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് അഡീഷണൽ പേയ്മെൻ്റ് ആണ്, നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല.
ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ആണ് കേട്ടോ ഇത്. 10th ഫ്ലോറിൽ റെസ്റ്റോറൻറ്റിന് സൈഡിലായിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അതേപോലെ തന്നെ ഈ ഒരു 10th ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് ഇവർ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഫ്ലോർ ആയിട്ടാണ്, ഒരു ഓപ്പൺ ഡെക്ക് എന്നാണ് ഇവർ ഇതിന് പറയണത്. അതേപോലെ 11th ഫ്ലോറും ഇവർ ഈ ഒരു ഓപ്പൺ ഡെക്ക് ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ക്രൂയിസിൻ്റെ 11th ഫ്ലോറിലാണ്. ക്രൂയിസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് മുംബൈ പോർട്ട്. ഈ ഒരു പോർട്ടിൻ്റെ വർക്ക് ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു 11th ഫ്ലോറിലുള്ള ഒരു ആക്ടിവിറ്റി സോൺ ഏരിയ ആണ്. റോക്ക് ക്ലൈംബിംഗ് വോൾ എന്നാണ് ഇവർ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാറയിലൊക്കെ കയറില്ല, അതേപോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതിൽ വന്നിട്ട് 3 സെഗ്മെൻ്റ് ആണുള്ളത്. അതിൽ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. അതിൽ ആ യെല്ലോയാണ് ഏറ്റവും ടഫസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ആരെങ്കിലുമൊക്കെ കയറുന്നത് നോക്കാം. ഈ കയറുന്നത് ഗസ്റ്റ് ഒന്നുമല്ല കേട്ടോ, ഇവരുടെ ഇവിടുത്തെ ആക്ടിവിറ്റി ഇൻചാർജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 സെഗ്മെൻ്റ് ഉണ്ടെന്ന്? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഈ യെല്ലോയാണ് ഇവിടുത്തെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ പുള്ളീനെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ ചെയ്യിപ്പിച്ചതാണ്. ഈ യെല്ലോ ടഫാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹുക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ചെറിയ ഹുക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്കങ്ങനെ ഈസി ആയിട്ട് പിടിച്ച് കയറാൻ പറ്റുന്ന രീതിയിലല്ല അതുള്ളത്. അതേപോലെ തന്നെ വോള് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണത്. അപ്പം നമുക്ക് ഈസി ആയിട്ടത് പിടിച്ച് കയറാൻ പറ്റില്ല. പുള്ളിക്കാരനത് അത്രയും ട്രെയിൻഡ് ആയതുകൊണ്ട് എല്ലാ ദിവസവും ആൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ക്രൂസ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ 10th ഫ്ലോറിലുള്ള ഈ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട്.
ക്രൂസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നൈസായിട്ട് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഇപ്പോൾ കുറച്ച് ദൂരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റണത്. ക്രൂസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം ഫ്ലോറൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. 10th ഫ്ലോർ ആകെ കളർഫുൾ ആയിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റൈലുള്ള ഒരു ഡി ജെ സെറ്റപ്പാണ് ഇവർ ഇതിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് ഇല്ലാത്ത എൻഗേജ്ഡാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. ഇതിവിടെ 10th ഫ്ലോറിൽ പൂളിൻ്റെ സൈഡിലായിട്ടുള്ള പൂൾ ബാർ എന്ന് പറയുന്ന ഒരു ബാർ സ്പേസ് ആണ്. ഇതിവിടുത്തെ കണക്ഷൻ ലോഞ്ച് എന്ന് പറയുന്ന ഒരു സ്പേസാണ്. ശരിക്കും ഒരു ബാർ സ്പേസ് തന്നെയാണ് ഇത്. പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവരിവിടെ ഇത് അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ഷോസും കാര്യങ്ങളൊക്കെ ഇവരിവിടെയാണ് കണ്ടക്ട് ചെയ്യാറ്. ഇതിവിടുത്തെ 4th ഫ്ലോറിലുള്ള സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് 10th ഫ്ലോറിലുള്ള റെസ്റ്റോറൻ്റ് എന്നായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലാണ് ഇവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 850 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ 2 ഫ്ലോറുകളിലായിട്ടാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റും ഈ ഒരു റെസ്റ്റോറൻറ്റും തമ്മിൽ ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ റെസ്റ്റോറൻറ്റ് 7:30 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് 8 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഒരു ടൈമിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മാത്രമേ ഉള്ളൂ. ഈവനിങ് ടീ കാര്യങ്ങളൊന്നും ഈ റെസ്റ്റോറൻറ്റിൽ ഇവർ സെർവ് ചെയ്യില്ല.
ഇതിവിടുത്തെ റോയൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ സ്പേസ് ആണ്. ഇവിടുത്തെ സ്റ്റേജ് ഷോസ് കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ലൈറ്റിംഗ്സും അതേപോലെ ഗ്രാഫിക്സ് സൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ക ഒരു തിയേറ്ററിൻ്റെ സ്റ്റൈലിൽ തന്നെയുള്ള അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെയാണ് ഇവരവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിയേറ്റർ ചെയ്തിട്ടുള്ളതും രണ്ട് ഫ്ലോറുകളിലായിട്ടാണ്. ഒരു ബാൽക്കണി സ്പേസും കൂടിയുണ്ട്. ആ ബാൽക്കണി സ്പേസിലെ ഫ്രണ്ട് റോസ് കംപ്ലീറ്റ് ഇവർ റിസർവ്ഡ് ആണ്. ഈ ഒരു ക്രൂയിസിൽ നമുക്ക് രണ്ട് പ്രീമിയം കാറ്റഗറി റൂമുണ്ട്. സ്വീറ്റ് റൂമും ഉണ്ട്, ചെയർമാൻ സ്വീറ്റ് റൂമും ഉണ്ട്. ഈ രണ്ട് റൂമിലുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ് ഈ ഒരു തിയേറ്ററിലെ ഫ്രണ്ട് റോസ് കംപ്ലീറ്റ്. അത് അവർക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. ഈ ഒരു ക്രൂയിസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്രൂയിസിനകത്ത് കാണാനുണ്ട്. അതുപോലെ റൂമിൻ്റെ കാറ്റഗറീസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. റൂമും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അടുത്ത വീഡിയോസിൽ ആ റൂമിൻ്റെ ഡീറ്റെയിലും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.